Hi friends, நான் முதமேல் டிஜி யூரே எட்டுஜார் வாசல் படிக்கும் இந்தியா கேட்டினை குறித்து பறையா நான் நானுது நமக்கு இந்தியா கேட்டினை விசேஷங்கள் ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ യുദ്ധസ്മാരകങ്ങളിൽ ഒന്നാണ് ഇന്ത്യാ ഗേറ്റ്. ഇന്ത്യയുടെ തലസ്ഥാന നഗരിയായ ഡൽഹിയുടെ ഹൃദയഭാഗത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഒന്നാം ലോകമഹായുദ്ധത്തിലും അഫ്ഗാൻ യുദ്ധത്തിലും മരിച്ച സൈനികരുടെ ഓർമ്മ നിലനിർത്താനാണ് ഇത് സ്ഥാപിക്കപ്പെട്ടത്. ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിനു ശേഷം ഇന്ത്യൻ സേനയുടെ ഒരു യുദ്ധസ്മാരകം ഇന്ത്യാ ഗേറ്റിനുള്ളിൽ സ്ഥാപിക്കപ്പെട്ടു. ഇത് അമർ ജവാൻ ജ്യോതി എന്നാണ് അറിയപ്പെടുന്നത്. 1921 പണിയാരംഭിച്ച ഈ സ്മാരകം 1931 ഉദ്ഘാടനം ചെയ്യപ്പെട്ടു. ഈ സ്മാരകം രൂപകൽപ്പന ചെയ്തത് എഡ്വിൻ ലൂട്ടൻസ് എന്ന ശില്പിയാണ്. ഡൽഹിയിലെ പ്രധാന പാതയായ രാജ്പഥിൽ സ്ഥിതി ചെയ്യുന്ന ഇന്ത്യാ ഗേറ്റിന്റെ ആദ്യ നാമം അഖിലേന്ത്യാ യുദ്ധസ്മാരകം എന്നായിരുന്നു. അതായത് ഓൾ ഇന്ത്യ വാർ മെമ്മോറിയൽ എന്നാണ്. സ്വാതന്ത്ര്യ സമരത്തിൽ ജീവൻ നഷ്ടപ്പെട്ട 95,300 രക്തസാക്ഷിയുടെ പേരുകൾ ഇവിടെ രേഖപ്പെടുത്തി വച്ചിട്ടുണ്ട്. കൂടാതെ മുഗൾ ഭാഗത്ത് ഇങ്ങനെയും രേഖപ്പെടുത്തിയിട്ടുണ്ട്. ടു ദ ഡെഡ് ഓഫ് ദ ഇന്ത്യൻ ആർമീസ് ഹു ഫെൽ ഹോണർഡ് ഇൻ ഫ്രാൻസ് ആൻഡ് ഫ്ലാൻഡേഴ്സ് മെസപ്പട്ടോമിയ ആൻഡ് പേർഷ്യ ഈസ്റ്റ് ആഫ്രിക്ക ഗലിപ്പോളി ആൻഡ് എൽസ്വേർ ഇൻ ദി നിയർ ആൻഡ് ദ ഫാറസ്റ്റ് ആൻഡ് ഇൻ സ്കേർഡ് മെമ്മറി ആൾസോ ഓഫ് ദോസ് ഹൂസ് നെയിംസ് ആർ റെക്കോർഡഡ് ആൻഡ് ഹു ഫെൽ ഇൻ ഇന്ത്യ ഓർ ദ നോർത്ത് വെസ്റ്റ് frontier and during the third Afghan war. ഇന്ത്യാ ഗേറ്റിന്റെ ഉയരം ഏകദേശം 42 meter ആണ്. നമ്മുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിയുടെ ശവകുടീരമായ രാജ്ഘട്ടിനും ഇന്ത്യാ ഗേറ്റിനും ഇടയിൽ 5 kilometer മാത്രമേ ദൂര വ്യത്യാസമുള്ളൂ. ഭംഗിയായി സംരക്ഷിക്കപ്പെട്ടിരിക്കുന്ന ചുറ്റുവട്ടത്തുള്ള ഉദ്യാനങ്ങളിൽ വൈകുന്നേരങ്ങളിൽ ഒരുപാട് ആളുകൾ എത്തിച്ചേരുക പതിവാണ്. അതുകൊണ്ട് തന്നെ ഇന്ത്യാ ഗേറ്റ് വൈകുന്നേരങ്ങളിൽ വൈദ്യുത വെളിച്ചം കൊണ്ട് അലങ്കരിച്ച് മനോഹരമാക്കാറുണ്ട്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്.